നമസ്കാരം. അങ്ങനെ കേരളയിൽ തള്ളുകൾക്ക് അവസാനമായി. വികസന കുതിപ്പ്, വിശദീകരണ യോഗങ്ങൾ, പൗരപ്രമുഖരെ കാണുന്നു, മഞ്ഞക്കല്ലിട്ട് ജനങ്ങളെ പേടിപ്പിക്കുന്നു, അങ്ങനെ എന്തൊക്കെയായിരുന്നു. എല്ലാത്തിനെയും പൊളിച്ചടുക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. നിർമ്മലാ സീതാരാമൻ ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിലെ ഒരു വലിയ പ്രഖ്യാപനമാണ് 400 വന്ദേ ഭാരത് ട്രെയിനുകൾ. രാജ്യത്തെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിനും റെയിൽവേയുടെ വേഗതയ്ക്കും വലിയ കുതിപ്പ് നൽകുന്ന ഒന്നാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി സ്പീഡ് ട്രെയിനുകളാണ് വന്ദേ ഭാരത് എന്ന ട്രെയിൻ 18. മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയിൽ ചീറിപ്പായാൻ കഴിയുന്ന ഈ ട്രെയിനുകൾ 400 എണ്ണം പ്രഖ്യാപിക്കപ്പെട്ടതോടെ പിണറായിയുടെ കെയർ റെയിലിൻ്റെ ആപ്പീസ് പൂട്ടിക്കഴിഞ്ഞു. അതെങ്ങനെയെന്നല്ലേ അതിനാദ്യം വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രത്യേകതകൾ നോക്കാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൻ കീഴിൽ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്ന എമു ട്രെയിൻ സെറ്റുകളായ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തെ വേഗം കൂടിയ ട്രെയിനുകളാണ്. നിലവിൽ 2 ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്, ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്കും ഖത്തറയിലേക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി 75 ആഴ്ചകൾ കൊണ്ട് 75 വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 400 ട്രെയിനുകൾ എന്ന പുതിയ ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 200 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനുകളാണിവ. 180 കിലോമീറ്റർ വേഗം പരീക്ഷണ ഘട്ടങ്ങളിൽ ഇതിനോടകം വന്ദേ ഭാരത് എത്തിയിട്ടുണ്ട്. 160 കിലോമീറ്ററാണ് പ്രഖ്യാപിത വേഗമെങ്കിലും 130 കിലോമീറ്ററാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം. രേഖപ്പെടുത്തിയിരിക്കുന്ന കൂടിയ ശരാശരി വേഗം മണിക്കൂറിൽ 94 കിലോമീറ്ററാണ്. ചെന്നൈ പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറി, കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി എന്നിവിടങ്ങളിലാണ് വന്ദേ ഭാരതിൻ്റെ കോച്ചുകൾ, ട്രെയിനുകൾ നിർമ്മിക്കുക. 2017 നിർമ്മാണം തുടങ്ങിയ പദ്ധതി 2018 ഒക്ടോബറിൽ പൂർത്തിയായി. കൃത്യം 18 മാസങ്ങൾ കൊണ്ട് 2018 നിർമ്മാണം പൂർത്തിയായതുകൊണ്ടാണ് ഇതിന് ട്രെയിൻ 18 എന്ന പേര് നൽകിയത്. ട്രെയിൻ 18 80% ഘടകങ്ങളും സ്വദേശി നിർമ്മിതമാണ്. 20% ഘടകങ്ങൾ മാത്രമാണ് ഇറക്കുമതി. 2019 ഫെബ്രുവരി 15 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഫെബ്രുവരി 17 മുതൽ ഈ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഗതാഗതത്തിൻ്റെയും റെയിൽ ഗതാഗതത്തിൻ്റെയും റെയിൽ ഉൽപ്പാദനത്തിൻ്റെയും മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്നതാണ് ഈ വന്ദേ ഭാരത് പദ്ധതി. കൂടാതെ ഈ ട്രെയിനുകൾ വൻതോതിൽ കയറ്റുമതി ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് രാജ്യം. നിരവധി രാഷ്ട്രങ്ങൾ ഇതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 200 കിലോമീറ്റർ വരെ വേഗതയിൽ ചീറിപ്പായാൻ കഴിയുന്ന വന്ദേ ഭാരത് രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടുമ്പോൾ കേരളത്തിനും ഇതിൻ്റെ പ്രയോജനം തീർച്ചയായും ലഭിക്കും. അപ്പോൾ പിന്നെ ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച് 100,000 കോടി രൂപയുടെ ചെലവിൽ എന്തിനാണ് പിണറായി വിജയൻ്റെ കെയർ റെയിൽ പദ്ധതി? സത്യത്തിൽ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കാണാതെ, അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാതെ വികസനത്തിൻ്റെ പേരിൽ കമ്മീഷന് വേണ്ടി ചാടി പുറപ്പെട്ട കേരള സർക്കാർ ഇനി എന്തു ചെയ്യും എന്ന് കാണണം. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയും ഒന്നു ചേർന്നുകൊണ്ട് ലോകോത്തരമായ അർദ്ധാതിവേഗ ട്രെയിനുകൾ നിർമ്മിക്കുമ്പോൾ കേരളം എന്തിനാണ് വിദേശ ട്രെയിനുകൾക്കും വിദേശ വായ്പകൾക്കും പുറകെ പോകുന്നത്? ഒരു കാര്യം ഉറപ്പായി, കോഴപ്പണത്തിനായി ഇനി പിണറായിയും CPIM വേറെ പണി നോക്കണം. കാരണം കേരളയിൽ സ്വാഹ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.